ജാനു എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരും? താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ചിങ്കരിക്കാൻ വന്നിരിക്കുന്നു വാശികളൻ. വെറുതെ അല്ലേ നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ? ഒറ്റതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരനോരുടെ പണി. അക്കം കിട്ടുമ്പോ നാല് വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല ഉറപ്പാ. ആ ഭാഗം കേക്കെ ചിപ്സിന് വിട്ടുതരിക. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലഹാസനോട് ഞാനൊരു കാര്യം കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയുന്നത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലഹാസന കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലഹാസന കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യം ഉണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്തേ കെ ചിപ്സിന്റെ സാരി ചിട്ടിയിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരി ഒക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ? കെ ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്, ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് സിംഗരിക്കാനോ കൊഞ്ചി കുളയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്തുകൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോകണില്ല. ആ